Hello friends, I am Samir Photo Focus. Everyone in the channel, I am Samir Photo Focus vlog. Welcome. Pindi, I am going to tell you about Maruti Suzuki Expresso Extra Limited Edition. I am going to review it. Then we will go to the detail and see you in the detail. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ വെഹിക്കിളിന്റെ വിശദവിവരങ്ങളൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ എസ്പ്രസോ എക്സ്ട്രാ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ വേരിയന്റ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് 4,43,000 ആണ് നമ്മുടെ എക്സ്ഷോറൂം സ്റ്റാർട്ടിംഗ് പ്രൈസ്. അഡീഷണൽ നമുക്ക് റോഡ് ടാക്സും ഇൻഷുറൻസും അഡീഷണൽ വരും. നമ്മൾ ഈ പറഞ്ഞ കിറ്റിന്റെ ഒരു പ്രൈസ് നമുക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ഒരു അട്രാക്റ്റീവ് പ്രൈസ് ആയിട്ടുള്ള 57,000 രൂപയ്ക്ക് നമ്മൾ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് വെഹിക്കിൾ വരുന്നതിനേക്കാളും അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്സ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് മോഡി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കുറച്ച് കിറ്റുകളാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് അപ്പർ ഗ്രില്ലിൽ നിങ്ങൾക്ക് കുറച്ച് ക്രോം ഫിനിഷസ് കാണാൻ പറ്റും. ഈ ഒരു സുസൂക്കി എംബ്ലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അപ്പോൾ അത് ഫ്രണ്ടിന് കുറച്ച് ഭംഗി കൊടുക്കുന്നുണ്ട്. തൊട്ട് താഴെ നിങ്ങൾക്ക് ഡി ആർ എൽ കാണാൻ പറ്റും. ഡി ആർ എൽ ഹൈ ക്വാളിറ്റി ഡി ആർ എൽ ആണ്. ഇത് നമുക്ക് ബാഡ് വെതർ കണ്ടീഷനിലും അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് ഫ്രണ്ട് ലുക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് ബമ്പറിൽ വന്നിട്ട് ഇവിടെ ഫ്രണ്ട് ഒരു സ്കിഡ് പ്ലേറ്റ് നിങ്ങൾക്ക് അണ്ടർ സ്കിഡ് പ്ലേറ്റ് കാണാൻ പറ്റും. ഇത് ബമ്പറിനൊരു പ്രൊട്ടക്ഷന് പോലെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു എസ് യു വി ലുക്ക് കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കൊരു വീലാർച്ച് ക്ലാഡിങ് കാണാൻ കഴിയും. ഇതും നമ്മുടെ മിനി എസ് യു വി എന്നുള്ള ആ ഒരു പദത്തിൻ്റെ അർത്ഥം കൂട്ടുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് ഡോറിൽ അഡീഷണൽ വേറെ ക്ലാഡിങ്സ് കാണാൻ കഴിയും. ഇതും പറഞ്ഞ പോലെ എസ് യു വിഷ് ലുക്ക് കൂട്ടുന്ന ഒരു മറ്റൊരു കാര്യമാണ്. ഇത് നമുക്ക് ഈ ഒരു ഡുവൽ ടോണ് വരുമ്പോൾ ഒരു റഫ് ടെറൈൻ വെഹിക്കിളിൻ്റെ ഒരു ലുക്ക് കൂട്ടുന്ന മറ്റൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് റിയറിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ നമുക്കൊരു റിയർ സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്, റിയർ ബമ്പറിന് തൊട്ട് താഴെയായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗാർണിഷ് വരുന്നുണ്ട്, ക്രോം ഇൻസേർട്ട് ഗാർണിഷ് വരുന്നുണ്ട്. ഇത് റിയർ ഡോറിൻ്റെ ആ ഒരു ബ്ലാൻഡ് ലുക്ക് ഒഴിവാക്കാൻ സഹായിക്കും, കൂടുതൽ ഭംഗി കൊടുക്കും ബാക്കിന്. പിന്നെ നിങ്ങൾക്കൊരു എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു സ്പോയിലർ കാണാൻ പറ്റും, റിയറിൻ്റെ സ്പോയിലർ. പിന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ള ഒരു പെയിൻറ് സ്കീമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇത് റെഡാണ്. നമുക്ക് ഈ എ പില്ലർ ബി പില്ലർ സി പില്ലർ എല്ലാം തൊട്ട് മേൽഭാഗം കംപ്ലീറ്റ് നമുക്ക് ഹൈ ക്വാളിറ്റി ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് അത് നമ്മളൊരു ഡുവൽ ടോൺ സ്പോട്ടി ഫിനിഷ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊന്ന് നമ്മുടെ ഈ ഡോർ വൈസേഴ്സാണ്. ഇത് നമുക്ക് ചാറ്റൽ മഴയുള്ള സമയത്തും അല്ലെങ്കിൽ നമ്മൾ വെഹിക്കിൾ ചൂട് ഉള്ള സ്ഥലത്തെല്ലാം നിർത്തിരുമ്പോൾ നമുക്കിത് കൂടുതൽ ഉപകാരപ്രദമാണ്. ഈ ഡോർ വൈസർ ലുക്സും എൻഹാൻസ് ചെയ്യും. റണ്ണിംഗ് ബോർഡിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് സൈഡ് സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റും റിയർ സ്കിഡ് പ്ലേറ്റും അതുപോലെ സൈഡ് സ്കിഡ് പ്ലേറ്റും എല്ലാം കൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്പോർട്ടി ലുക്കാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുക്കുന്നത് എന്ന് പറയാം. ഡ്യുവൽ ടോണിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒ ആർ വി എം ഔട്ട് സൈഡ് റിയർ വ്യൂ മിററും നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതും നമുക്ക് ഡ്യുവൽ ടോൺ പെയിൻറ് സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ഇൻറ്റീരിയറിൽ വന്നിട്ട് നമുക്ക് ഡിസൈനിങ് കിറ്റ്സ് വരുന്നത് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയേണ്ട ഒന്നാണ്. നമുക്ക് സ്റ്റിയറിംഗിൽ വരുന്ന നല്ല വെൽ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ മാരുതി സുസുക്കി ജെന്യുവിൻ ആക്സസറീസിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ കവർ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡോറിലെ ഡോർ പാഡ്സിൽ അല്ലെങ്കിൽ നമ്മളെ ഡോർ ലോക്സ് ഒക്കെ വരുന്ന ഭാഗത്ത് നമുക്കൊരു സിൽവർ ഫിനിഷിൽ വരുന്ന ഡിസൈനിങ് ഇൻറ്റീരിയർ കിറ്റ്സ് അത് വരുന്നുണ്ട് എന്നുള്ളതും നമ്മളൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ് കിറ്റ്സിൽ ഒരു സർക്കുലർ തീമിൽ വരുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ എസ്പ്രസോക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ തന്നെ കണ്ടാലേ അറിയാം ഒരു യുണീക്ലി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാറിൽ കാണാൻ പറ്റാത്ത ഒരു സെൻട്രലി മൗണ്ടഡ് ആയിട്ടുള്ള സ്പീഡോമീറ്ററും ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ്. അതുപോലെ തന്നെ നല്ല ഹൈ സെറ്റ് ഡ്രൈവിംഗ് പൊസിഷനാണ്. കസ്റ്റമറിന് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും നമ്മുടെ ബോണറ്റിൻ്റെ ആ ഒരു വ്യൂ കസ്റ്റമറിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ വ്യൂ പോയിന്റിൽ വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു സെഗ്മെൻറ്റിലും വരാത്ത വാഹനത്തിനുള്ള ഒരു പ്രത്യേകതയാണ് എസ്പ്രസോക്കുള്ളത്. നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെട്രോളും നമുക്ക് സി എൻ ജിയും വരുന്നുണ്ട്.
അപ്പോൾ പെട്രോൾ നമുക്ക് 1000 cc ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള BS6 Bharat Stage 6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന 1000 cc ഓൾ അലുമിനിയം എഞ്ചിനാണ്. അപ്പോൾ ഓൾ അലുമിനിയം എഞ്ചിന് ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കൂടുതലാണ്, പിന്നെ എമിഷൻസ് കുറവാണ്, മൈലേജ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. മൈലേജ് വന്നിട്ട് നമുക്ക് 21.7 ARAI സർട്ടിഫൈഡ്, ഗവൺമെൻറ് സർട്ടിഫൈഡ് മൈലേജ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. എഞ്ചിന് പവർഫുള്ളാണ്, അതുപോലെ ഫ്യൂൽ എഫിഷ്യൻറ്റുമാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. ഗിയർ ഓപ്ഷൻസും അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ ഓപ്ഷൻസും നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആണ്. 5-speed മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ നമുക്ക് AGS എന്ന് പറയുന്ന ഓട്ടോ ഗിയർ ഷിഫ്റ്റ് നമുക്ക് വരുന്നുണ്ട് ഇതിൽ. അതും നമുക്ക് 5-speed വരുന്നത്. രണ്ടിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമാണ് ഫ്യൂൽ എഫിഷ്യൻസി. 21.7 ARAI സർട്ടിഫൈഡ് മൈലേജ് നമുക്കിതിന് തരുന്നുണ്ട് എന്നുള്ളതും പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫ്യുവൽ കോസ്റ്റും മറ്റ് കാര്യങ്ങളും നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ CNG എന്ന് പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ മോഡൽസ് അല്ലെങ്കിൽ ശ്രേണികളുള്ള ഒരു കമ്പനിയാണ് മാരുതി സുസുക്കി. ഇതിൽ നമുക്ക് ആൾട്ടോ, എസ്പ്രസോ, അതേപോലെ നമുക്ക് വാഗണാറ്, നമുക്ക് എർട്ടിക, ഈക്കോ, ഇങ്ങനത്തെ എല്ലാ മോഡൽസും നമുക്ക് CNG വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ CNGയുടെ കാര്യം നമുക്ക് കിലോഗ്രാമിലാണ് നമ്മളത് പറയുക. നമുക്ക് കിലോഗ്രാമിലാണ് ഫ്യുവൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കിലോഗ്രാമിന് നമുക്ക് 32.5 kilometer വരെ മൈലേജ് തരുന്ന, എന്ന് വെച്ചാൽ കിലോമീറ്ററിന് വരെ 1.5 rupees റണ്ണിങ് കോസ്റ്റ് വരുന്ന ഒന്നാണ്. നമുക്കൊരു ഫുൾ ടാങ്കിൽ 300 kilometer നമുക്ക് ഏകദേശം ഓടാൻ പറ്റും. അതും കേവലം 600 rupees 300 kilometer ഓടാൻ പറ്റുന്ന ആ ഒരു ചീപ്പ് കോസ്റ്റിൽ വരുന്ന ഒരു ഫ്യുവൽ ഓപ്ഷനാണ് CNG. അത് നമ്മൾ ഈ എസ്പ്രസോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് എന്തുകൊണ്ടും ഒരു കാറ് സ്വന്തമാക്കാനും അത് ഓൺ ചെയ്യാനും അത് റൺ ചെയ്യാനും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. CNG നമുക്ക് ഇൻബിൽട്ടായിട്ട്, മാരുതി ഇൻബിൽട്ടായിട്ട് വരുന്ന ഒന്നാണ്. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും മീറ്റ് ചെയ്തിട്ട് ക്രാഷ് ടെസ്റ്റും എല്ലാ റേറ്റിംഗും കൂടി കൂടിയിട്ട് വരുന്ന ഒന്നാണ്. അതിൽ നമുക്ക് സ്പെഷ്യൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്സും അതുപോലെ വയറിംഗ് ഹാർനസസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് മദർ ബോർഡാണ് നമുക്ക് പെട്രോൾ ടാങ്കിനും CNGക്കും വരുന്നത്. CNGയുടെ മറ്റൊരു ഹൈലൈറ്റ് നമുക്കൊരു ബൈഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാം. പെട്രോൾ ടാങ്ക് അതുപോലെ തന്നെ ആ ഒരു കപ്പാസിറ്റിയിൽ നമുക്ക് 27 liter പെട്രോൾ ടാങ്ക് അവിടെ ഉണ്ട്. അത് കൂടാതെ നമുക്കൊരു 10 kilogram ഫ്യുവൽ കൊള്ളുന്ന CNG കൊള്ളുന്ന ടാങ്ക് അഡീഷണൽ ബൂട്ടിലും വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലൊരു 1000 kilometer നമുക്കൊരു ഫുൾ ടാങ്ക് കപ്പാസിറ്റിയിൽ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളതും ഒരു ഹൈലൈറ്റാണ്. ഫിനാൻസ് ഓഫേഴ്സ് നമുക്ക് ഈ മാസം നമുക്ക് ഒരു ബൈ നൗ പേ ലേറ്റർ എന്നുള്ള സ്കീം നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് വെഹിക്കിൾ മേടിച്ച് നമുക്ക് 3 months ശേഷം നമുക്ക് EMI സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനെല്ലാം നമ്മുടെ 100% ലോണ് വരെ നമ്മൾ എലിജിബിൾ ആക്കുന്ന അങ്ങനത്തെ കുറച്ച് സ്കീമുകൾ നമുക്ക് റണ്ണിങ് ആണ്. അപ്പോൾ ബെസ്റ്റ് ടൈം ടു ബൈ എന്ന് പറയാൻ വേണമെങ്കിൽ ഈ ഒരു ഫെസ്റ്റീവ് സീസൺ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫേഴ്സ് നമുക്ക് ഇപ്പോൾ ഒരു സ്കീം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 42,000 rupees വരെ നമുക്ക് ലഭിക്കാവുന്ന സമ്മാനങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷുവർ ആണ്. കളർ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ കളേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെഡ് കളറിന് നമുക്ക് വരുന്നുണ്ട്. ഇത് നോൺ മെറ്റാലിക് കളറാണ്. അതുകൂടെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട്, നമുക്കൊരു ഗ്രേ മെറ്റാലിക് വരുന്നുണ്ട്, സിൽവർ മെറ്റാലിക് വരുന്നുണ്ട്, പിന്നെ ബ്ലൂവും വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്. അതൊക്കെ നോൺ മെറ്റാലിക് കളേഴ്സാണ്. അപ്പോൾ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കുറേ കളേഴ്സാണ് നമുക്ക് ഈ ഒരു മോഡലിന് വരുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ഈ എസ്പ്രസോ എക്സ്ട്രാ ലിമിറ്റഡ് എഡിഷൻ എന്ന വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇറ്റ്സ് മീ സമീർ ഫോട്ടോ ഫോക്കസ്. ബൈ.